കിളിക്കൊല്ലൂർ പോലീസ് മർദ്ദനത്തിൽ എഫ്ഐആർ ഈ ഘട്ടത്തിൽ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം പൂർത്തിയായതിന് ശേഷമേ എഫ്ഐആർ റദ്ദാക്കുന്നത് പരിഗണിക്കാനാവൂ. ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നൽകാൻ കഴിയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഈ തങ്ങൾക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട സൈനികനും അതോടൊപ്പം തന്നെ സഹോദരനും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്രകാരം പറഞ്ഞത്. മറ്റെന്തൊക്കെയാണ് ഹൈക്കോടതി ഇന്നത്തെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്? അനു, കിളികൊല്ലൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തിനിരയായ സൈനികനായിട്ടുള്ള വിഷ്ണുവും സഹോദരൻ വിഘ്നേഷും നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. തങ്ങൾക്കെതിരെ കൊലക്കുറ്റ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയ പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് ഇന്ന് പരിഗണിച്ചു. ഈ എഫ്ഐആർ റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഹർജിക്കാരുടെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഘട്ടത്തിൽ എഫ്ഐആർ റദ്ദാക്കാനാകില്ല എന്നുള്ള നിലപാടാണ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. അന്വേഷണം പൂർത്തിയായതിനു ശേഷമേ എഫ്ഐആർ റദ്ദാക്കുന്നത് പരിഗണിക്കാനാവൂ എന്നും സിയാദ് റഹ്മാൻ പറയുകയും ചെയ്തു. ഹർജി ഇടക്കാല ഉത്തരവ് വേണമെന്നുള്ള ആവശ്യവും ഹർജിക്കാർ ഉന്നയിച്ചെങ്കിലും അത് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഈ വിഷ്ണുവിനും വിഘ്നേഷിനും പോലീസ് സംരക്ഷണം വേണമെന്ന് അവരുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതും അനുവദിച്ചിട്ടില്ല. എന്തായാലും ഹർജി ഹൈക്കോടതി മൂന്നാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കൊലക്കുറ്റ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഈ സഹോദരങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തത്. എ എസ് എയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. ഈ എഫ്ഐആർ റദ്ദാക്കണം, ഇത് കെട്ടിച്ചമച്ചെടുത്ത കേസാണ്, തങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനും ഒപ്പം തന്നെ തങ്ങളെ മർദ്ദിച്ചു എന്നുള്ള ആരോപണം അത് നിലനിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇത്തരമൊരു കേസ് സഹോദരങ്ങളായ തങ്ങൾക്കെതിരെ സ്വീകരിച്ചത് എന്നുള്ള വാദമായിരുന്നു ഹർജിയിൽ ഇവർ ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ തങ്ങളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും ഈ ഹർജിയിൽ ഇവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ എഫ്ഐആർ റദ്ദാക്കാനാകില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയായതിനു ശേഷം എഫ്ഐആർ റദ്ദാക്കാൻ സാധിക്കുമെന്നും കോടതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു വാദത്തിനായിട്ട് ഈ ഹർജി ഹൈക്കോടതി മൂന്നാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അനു, ശരി രേഷ്മ.